الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا صدق الله صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. അധാർമികതക്ക് മേൽക്കൈ ഉണ്ടായി വന്ന നമ്മുടെ സമകാലിക പശ്ചാത്തലത്തിൽ കടുത്ത അധർമ്മം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ കടന്നു വരികയും ധർമ്മത്തിന് മേൽക്കൈയുള്ള ഒരു ക്രമം സ്ഥാപിക്കുകയും ചെയ്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രംഗത്തെ പ്രവർത്തന കർമ്മ രീതികളെ കുറിച്ചായിരുന്നു റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ മിമ്പറിൽ നടന്ന ഖുതുബകൾ. അതിൻ്റെ തുടർച്ചയിൽ അധർമ്മവും അനീതിയും ഇല്ലായ്മ ചെയ്ത് ധർമ്മവും നീതിയും നടപ്പിൽ വരുത്താനും നിലനിർത്താനും അതിൻ്റെ തുടർച്ച സമൂഹത്തെ അനുഭവിപ്പിക്കാനുമുള്ള ഏറ്റവും നല്ല ഉപകരണമാണ് അധികാരശക്തി ഭരണകൂടം എന്ന ഇസ്ലാം മുമ്പിൽ വെക്കുന്ന ആശയം കഴിഞ്ഞ ഖുതുബയിൽ നാം ശ്രവിച്ചു. ക്രിമിനലുകൾക്ക് കയറിയിരിക്കാനുള്ള അഭയകേന്ദ്രമല്ല അധികാരം. അധികാരത്തിൻ്റെ ഫലത്തിൽ എന്ത് അന്യായവും ന്യായീകരിക്കപ്പെടുന്ന രീതി ഒരു ധാർമ്മിക ക്രമത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂഷണമല്ല, മറിച്ച് ധർമ്മം നടപ്പിൽ വരുത്താനും നിലനിർത്താനും ധർമ്മത്തെ ഉല്ലംഘിക്കുന്ന വലിയ വലിയ ക്രിമിനലുകളെ അമർച്ച ചെയ്യാനുമുള്ള ഏറ്റവും നല്ല മാർഗവും വഴിയും ഉപകരണവുമാണ് ഭരണകൂടം എന്ന ഇസ്ലാം മുമ്പിൽ വെക്കുന്ന ആശയത്തെയാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 13 കൊല്ലത്തെ
തന്റെ മക്ക ജീവിത കാലയളവിൽ ഇസ്ലാമിക ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ജാഹിലിയത്തിന്റെ ആ ഭൂമികയിൽ ഉണ്ടായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ധർമ്മത്തിന്റെ ധാർമ്മികതയുടെ വർത്തമാനങ്ങൾ നല്ല അളവിൽ അവരെ കേൾപ്പിച്ചിരുന്നു. പക്ഷേ അതിന് പറ്റുന്ന ഒരു ക്രമമായിട്ട് ആ ഭൂമികയെ മാറ്റിയെടുക്കാൻ കേവലം ഉപദേശം കൊണ്ട് മതിയാവില്ല എന്ന് മനസ്സിലായപ്പോൾ, അവിടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, മദീനയാകുന്ന അനുകൂല അവസ്ഥയെ ആഗ്രഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇംഗിതം നാഥനെ അറിയിച്ച പശ്ചാത്തലത്തിൽ സൂറ ഇസ്രായിലെ 80-ാമത് സൂക്തം ഒരു പ്രാർത്ഥനയായി പ്രാർത്ഥിക്കാൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിർദ്ദേശിച്ച, ഹബീബിനോട് അല്ലാഹു കൽപ്പിച്ച സൂക്തവും ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഖുത്ബയിൽ നാം കേട്ടതാണ്. പ്രവാചകനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു അല്ലാഹു സുബ്ഹാനഹു വതആല. വഖുൽ പ്രവാചകരെ അങ്ങ് ഇങ്ങനെ പ്രാർത്ഥിക്കുക, റബ്ബി അദ്ഖൽനി മുദ്ഖല സിദ്ഖൻ, എന്നെ നല്ല നിലക്ക് ആ ഇടത്ത് നീ പ്രവേശിപ്പിക്കണം. വ അഖ്രിജ്നി മുഖ്റജ സിദ്ഖൻ, നല്ല നിലക്ക് ഇവിടെ നിന്ന് എന്നെ നീ പുറത്ത് കടത്തി തരികയും വേണം. വജ്അൽലി മിന ലദുംക സുൽത്താനൻ നസീറ, നിന്റെ സഹായവും പിന്തുണയുമുള്ള അധികാരവും എനിക്ക് വേണം എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ പണ്ഡിതൻ ഇബ്നു കസീർ റഹിമഹുള്ള ഇമാം ഖത്താദയെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ വർത്തമാനം പ്രവാചകൻ തിരുമേനിക്ക് മനസ്സിലായി. സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ മുമ്പിൽ വെക്കുന്ന ഈ ധർമ്മത്തെ, ധാർമ്മികതയെ, നീതിയെ, സത്യത്തെ മണ്ണിൽ സ്ഥാപിക്കണമെങ്കിൽ അധികാരം ആവശ്യമാണ് എന്ന്. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലീമ, നിശ്ചയം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അല്ലാ തോക്കത ലഹു, അദ്ദേഹത്തിന് കഴിയില്ല എന്ന്. ബിഹാദൽ അംറ, ഈ ദൗത്യം യഥാവിധി നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന്. ഇല്ലാ ബി സുൽത്താൻ, അധികാരം കൊണ്ടല്ലാതെ. ഫസഅല സുൽത്താന, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് അധികാരം ചോദിച്ചു. നസീറൻ ലി കിതാബില്ലാ, പടച്ച തമ്പുരാന്റെ ഈ ഗ്രന്ഥം മണ്ണിൽ നടപ്പാക്കാൻ സഹായകരമാകുന്ന അധികാരം. വലി ഹുദൂദില്ലാ, തമ്പുരാന്റെ കുറ്റവും ശിക്ഷയും, ഹദ്ദുകൾ, ഹുദൂദുകൾ, അൽ ഹദ്ദു വൽ ജിനായാത്ത്, ധർമ്മത്തെ വയലേറ്റ് ചെയ്യുന്ന, ഉല്ലംഘിക്കുന്ന, ധിക്കരിക്കുന്ന ആളുകളുടെ മേൽ നടപ്പാക്കേണ്ടുന്ന ആ ഹുദൂദുകൾ, അത് നടപ്പാക്കാനുള്ള അധികാരം. വലി ഫറായിദില്ല, അല്ലാഹു കൽപ്പിച്ചു നൽകിയ കൽപ്പനകൾ, ഫറളുകൾ, നിർബന്ധ കാര്യങ്ങൾ, അത് നടപ്പാക്കാനുള്ള അധികാരം. വലി ഇഖാമത്തി ദീനില്ല, സർവോപരി പടച്ചതമ്പുരാന്റെ ദീൻ ഇഖാമത്ത് ചെയ്യാനുള്ള അധികാരം എനിക്ക് വേണമെന്ന് അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ലിഅന്നഹു ലാ ബുദ്ദ മഅൽ ഹഖ്, കാരണം സത്യത്തിന്റെ കൂടെ അനിവാര്യമാണ്, ധർമ്മത്തിന്റെ കൂടെ ലാ ബുദ്ദ നിർബന്ധമാണ്. മിൻ കഹിരിൻ ലിമൻ ആദാഹു, ആ ധർമ്മത്തെ ഉല്ലംഘിക്കുന്ന, ആ ധർമ്മത്തെ അവഗണിക്കുന്ന, ആ ധർമ്മത്തെ തകർക്കുന്ന ആളുകളെ അടിച്ചമർത്താനുള്ള, ഒതുക്കാനുള്ള അധികാരവും ആവശ്യമാണ്. അതുകൊണ്ടാണ് വലിഹാദാ യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പറഞ്ഞത്, വലക്കത് അർസൽനാ റുസുലനാ ബിൽ റുസുലനാ ബിൽ ബയ്യിനാത്ത്, നാം നമ്മുടെ പ്രവാചകന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി, വഹിയുമായി, വേദഗ്രന്ഥങ്ങളുമായി അവരിലേക്ക് നിയോഗിച്ചയച്ചു. വ അൻസൽനൽ ഹദീദ്, അവരുടെ കൂടെ നാം അധികാരവും നൽകി. പ്രവാചകന്മാരുടെ കയ്യിൽ വേദഗ്രന്ഥം മാത്രമല്ല കൊടുത്തത്, അവർക്ക് അല്ലാഹു അധികാരവും നൽകി. അവർ കേവലം സുവിശേഷകന്മാരായിരുന്നില്ല എന്ന്. കാരണം ഇന്നല്ലാഹ ലയസഉ ബിസുൽത്താനിൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല സുൽത്താൻ അധികാരം കൊണ്ട് മായ്ച്ചു കളയും, അധികാരം കൊണ്ട് ഇല്ലാതാക്കും. മാലാ യൻസിഉ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയാത്തത്.
ഖുർആൻ കൊണ്ട് തുടച്ചു നീക്കാൻ കഴിയാത്തത് അധികാരം കൊണ്ട് തുടച്ചു നീക്കാൻ കഴിയും. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത് എന്നാണ്. ഇത് കൃത്യമായ ഒരു വർത്തമാനമാണ്. ഇസ്ലാമിന്റെ സങ്കല്പം ഇങ്ങനെയാണ്, അധികാരം ധർമ്മം നിലനിർത്താൻ, നീതി നടപ്പാക്കാൻ, അന്യായങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, അധർമ്മകാരികളെ ഒതുക്കാൻ, അക്രമികളെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൂളാണ്, ഏറ്റവും നല്ല ഉപകരണമാണ്, ഏറ്റവും കൃത്യമായ വഴിയാണ്, ഏറ്റവും മൂർത്തമായ മാർഗമാണ്. ഇത് ഇസ്ലാം മുമ്പിൽ വെക്കുന്ന ഒരു വലിയ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിനെ വിശകലനം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ധാർമ്മിക ക്രമത്തെ, അഥവാ മദീനയിൽ ഒരു ഭരണകൂടം, അധികാരമുള്ള ഒരു സംവിധാനം ആവശ്യപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും അല്ലാഹു അവിധം പ്രാർത്ഥിക്കാൻ പറയുകയും, അതിനൊടുവിൽ മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ തന്ത്രപൂർവ്വം തമ്പുരാൻ നേർക്കു നേരെ ഇടപെട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഹബീബിനെ പുറത്തു കടത്തുകയും സൗർ ഗുഹയിൽ താമസിപ്പിക്കുകയും, അങ്ങനെ സാധാരണ മക്കാർ മദീനയിലേക്ക് സഞ്ചരിക്കാത്ത വഴിയിലൂടെ ദിവസങ്ങൾ എടുത്തുകൊണ്ട് സഞ്ചരിച്ചെത്തുകയും ചെയ്തു മദീനയിലേക്ക് എന്ന ഹിജ്റയുടെ പാഠവും നമ്മെ പഠിപ്പിക്കുന്നു. ശേഷം മദീന ഇസ്ലാമിന്റെ ഇഖാമത്തുദ്ദീൻ, അതിന്റെ ധർമ്മ സംസ്ഥാപനത്തിന്റെ ധാർമ്മിക ക്രമം ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ അവിടെ സ്ഥാപിതമാവുകയും ചെയ്തു. നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഹബീബിന്റെ മിഷൻ ഇതായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളൊരു ക്രമത്തെ ആഗ്രഹിക്കുകയാണ് ഒരു മഹാപ്രവാചകൻ. കാരണം വിശുദ്ധ ഖുർആനിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ധാർമ്മിക നിർദ്ദേശങ്ങളെ മണ്ണിൽ നടപ്പാക്കാൻ വേറെ വഴിയില്ല എന്നാണ്. തിന്മയോട് പൊരുതാൻ ഏറ്റവും നല്ല മാർഗം അധികാരശക്തി പ്രയോഗിക്കലാണ് എന്നത് എക്കാലത്തും മനുഷ്യൻ അംഗീകരിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇഖാമത്തുദ്ദീനാകുന്ന മദീന ക്രമത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി കൃത്യമായി മോഹിച്ചും ആഗ്രഹിച്ചും പണിയെടുത്ത് അത് മണ്ണിൽ സ്ഥാപിതമാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ക്രമത്തെ, ഹബീബിന്റെ ഈ ക്രമത്തെ വിശകലനം ചെയ്തുകൊണ്ട് സാമൂഹ്യ ശാസ്ത്രകാരന്മാർ ഇങ്ങനെ നിരീക്ഷിക്കുന്നു, മനുഷ്യർക്കിടയിൽ എപ്പോഴും മൂന്ന് തരക്കാരുണ്ടാകും. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെ തന്നെ. അതിൽ ഒരു വിഭാഗം നാടും നാട്ടുകാരും എത്ര തന്നെ അധാർമികതയിലൂടെ മുന്നോട്ട് പോയാലും, സമൂഹത്തിൽ തിന്മക്ക് എത്ര തന്നെ മേൽക്കൈ കിട്ടിയാലും, ആ തിന്മയിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് നല്ലവരായിരിക്കുന്ന ജീവിക്കുന്ന സാത്വികന്മാരായ ഒരു കൂട്ടരുണ്ടാകും. അവർ ന്യൂനപക്ഷമായിരിക്കും. ഏത് കാലഘട്ടത്തിലും തിന്മ ഒരു സമൂഹത്തെ മുച്ചൂടും ബാധിച്ചാൽ, എങ്ങോട്ട് തിരിഞ്ഞാലും തിന്മയും തിന്മയിലേക്ക് നയിക്കുന്ന പ്രേരകങ്ങളും ഉൾപ്രേരണയായി അധർമ്മം മനുഷ്യനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലം സ്ഥാപിതമായാൽ പോലും, അഥവാ കാലം കോലം കെട്ട് ഒഴുകിയാൽ പോലും, ഒരു ന്യൂനപക്ഷം എപ്പോഴും ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കും. സത്യകന്മാരായ മനുഷ്യന്മാർ, അങ്ങനെ ഒരു കൂട്ടർ എക്കാലത്തും സമൂഹത്തിലുണ്ടാകും. അവരുടെ ഉള്ളിൽ തന്നെ നന്മയിലേക്കുള്ള പ്രചോദനം കുടികൊള്ളുന്നത് കൊണ്ടാണ് അവർ അധർമ്മത്തിലേക്ക് പോവുകയില്ല. സാഹചര്യത്തിനനുസരിച്ച് അവർ കോലം കെട്ടില്ല, അവർ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കും. അതൊരു ന്യൂനപക്ഷമായിരിക്കും. രണ്ടാമതൊരു കൂട്ടരുടെ നേരെ എതിർവശത്ത്, അതും ഒരു ന്യൂനപക്ഷം തന്നെ. പക്ഷേ സമൂഹം എത്ര തന്നെ നന്മയിൽ സഞ്ചരിക്കുന്ന ക്രമമായിരുന്നാലും ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഭരണ സാമൂഹിക നീതിന്യായ നിർവഹണ പശ്ചാത്തലം ഉണ്ടായിരുന്നാൽ പോലും അവർ അധർമ്മം പ്രവർത്തിക്കും, അവർ അക്രമം കാണിക്കും, അവർ വ്യഭിചരിക്കും, മോഷ്ടിക്കും, മദ്യപിക്കും, അന്യായം പ്രവർത്തിക്കും. അങ്ങനെ ഒരു ന്യൂനപക്ഷം ഉണ്ടാകും. അങ്ങനെയും ഒരു ന്യൂനപക്ഷം ഏത് ധാർമ്മിക ക്രമത്തിനകത്തും ഉണ്ടാകും. മൂന്നാമതൊരു പക്ഷമുണ്ട്, അതാണ് മഹാഭൂരിപക്ഷം, സാധാരണ മനുഷ്യർ. അവരുടെ രീതിശാസ്ത്രം സമൂഹം ധാർമ്മികതയിൽ അധിഷ്ഠിതമായി മുന്നോട്ടു പോകുന്ന ഒരു ക്രമത്തിലാണെങ്കിൽ അവരും അതിന്റെ കൂടെ ഒഴുകും. അവരപ്പോ നല്ലവരായിട്ട് സഞ്ചരിക്കും. എന്നാൽ സാമൂഹ്യ ക്രമം അധർമ്മത്തിലേക്ക്, തിന്മയിലേക്ക് ആളുകളെ ഉന്മുഖമാക്കുന്ന, തിരിച്ചു നിർത്തുന്ന, മനുഷ്യൻ സ്വമേധയാ നിന്നുകൊടുത്താൽ തന്നെ തിന്മയിലേക്ക് എത്തിപ്പെടുന്ന, തിന്മയുടെ മലവെള്ളപ്പാച്ചിൽ നിലനിൽക്കുന്ന ഒരു ക്രമമാണെങ്കിൽ ഈ മഹാഭൂരിപക്ഷം അങ്ങനെ തിന്മയിലൂടെയും ഒഴുകും. ഇങ്ങനെ ഒരു വിഭാഗവുമുണ്ട്. ഇത് മനുഷ്യന്റെ മനഃശാസ്ത്ര പഠനമാണ്, ഇന്നും അത് ശരിയാണ്. ഇതാണ് പൊതുവെ മനുഷ്യൻ എന്നിരിക്കെ ഈ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരെയും, നേരത്തെ പറഞ്ഞ ഏതവസ്ഥയിലും അധർമ്മം ചെയ്യുന്ന ഈ രണ്ടാമത്തെ വിഭാഗത്തെയും കേവലം ഉപദേശം കൊണ്ട് മാത്രം നേർവഴിക്ക് നയിക്കാൻ കഴിയില്ല.
അതുകൊണ്ടാണ് ഇസ്ലാം കേവലം സുവിശേഷത്തിന്റെ മതമാവാതെ വന്നത്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം ഒരു പള്ളി ഇമാം മാത്രമാവാതെ വന്നത്, അല്ലെങ്കിൽ ഒരു ആത്മീയ നേതാവ് മാത്രമായി പോകാതെ നിന്നത്. ആ ഹബീബ് പള്ളിയിലെ ഇമാമായിരുന്നത് പോലെ മദീന രാഷ്ട്രത്തിന്റെ അമീറു കൂടിയായിരുന്നു എന്ന യാഥാർത്ഥ്യം ഈ സംഗതിയെ ശരിക്ക് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് എന്ത് വേണം, ഏതവസ്ഥയിലും നന്മയിലൂടെ സഞ്ചരിക്കുന്ന ന്യൂനപക്ഷത്തെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കാലം എത്ര തെറ്റായിരുന്നാലും അവർ ധർമ്മത്തെ കൈയൊഴിയില്ല, സാത്വികന്മാരായ മനുഷ്യരാ അവരൊരിക്കലും സമൂഹത്തെ ഒരർത്ഥത്തിലും തെറ്റായി സ്വാധീനിക്കില്ല, അവർ തിന്മയിലേക്ക് നയിക്കില്ല, അവർ നല്ലവരായിട്ട് ജീവിച്ചുകൊള്ളും. എന്നാൽ എത്ര തന്നെ നന്മയുടെ നേരിന്റെ നെറിയുടെ ഒരു ക്രമമായിരുന്നാൽ പോലും ആ ക്രമത്തിനകത്തും അധർമ്മം ചെയ്യുന്ന ധിക്കാരികൾ ഉണ്ടാവും, ക്രിമിനലുകൾ. അവരെ ഉപദേശം കൊണ്ട് നന്നാക്കാൻ കഴിയില്ല. അവർ ധർമ്മത്തെ വയലേറ്റ് ചെയ്താൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, കൃത്യമായ വിചാരണയും ശിക്ഷാവിധിയും നടപ്പാക്കണം. അതുകൊണ്ട് അതിന് അധികാര നിർബന്ധമാണ്. ഒരു ഉപദേശകനും അവരെ ഉപദേശം നന്നാക്കാൻ കഴിയില്ല. അതാണ് രണ്ടാമത് ന്യൂനപക്ഷം. ഇനി ബാക്കി വരുന്ന മഹാഭൂരിപക്ഷം, അവർ ഉപദേശം സ്വീകരിക്കുന്നതോടൊപ്പം ഒരു വ്യവസ്ഥ, ഒരു സിസ്റ്റം, ധർമ്മത്തിലേക്ക് മുന്നേറുന്ന, ധാർമ്മികതയ്ക്ക് മേൽക്കൈയുള്ള, നേരും നെറിയും നിലനിൽക്കുന്ന, അധർമ്മം നിലനിൽക്കാത്ത, അനീതി വാഴാത്ത, സത്യവും സത്യസന്ധതയും നിലനിൽക്കുന്ന ഒരു ക്രമമാണെങ്കിൽ അവരെല്ലാവരും ആ ക്രമത്തിന് അനുകൂലമായിട്ട് ഒഴുകും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രമം സ്ഥാപിതമാവണം. അല്ലാത്ത പക്ഷം സംഭവിക്കുക, ക്രമം ഇങ്ങനെ തെറ്റായ രീതിയിൽ കുഴമറിഞ്ഞു കിടക്കുക. നമ്മുടെ ഈ സാമൂഹ്യ ക്രമം അങ്ങനെയാണ്. ഇവിടെ അധർമ്മത്തിനാണ് മേൽക്കൈ, കാണുന്നതും കേൾക്കുന്നതും തിന്മ. അതുകൊണ്ട് തിന്മയിലേക്കുള്ള പ്രചോദനങ്ങൾ ശൈത്താനീയത്തിന്റെ ഉൾപ്രേരണകളായി ഹൃദയ മസ്തിഷ്കത്തിൽ വേരുപിടിച്ചത് കൊണ്ട് അഞ്ചു നേരം നമസ്കരിക്കുന്നവരും അവസരം കിട്ടിയാൽ ഒന്നാം നമ്പർ അക്രമിയായി മാറുന്ന, അധർമ്മിയായി മാറുന്ന, സ്വന്തം പിതാവിന്റെ അടുക്കൽ പോലും പെൺമക്കൾക്ക് രക്ഷയില്ലാതാകുന്ന അധർമ്മം ഈ സമൂഹത്തിൽ വളരും. അത് ഉപദേശം കൊണ്ട് തടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു നിർത്തുന്ന, സാമൂഹ്യ അന്തരീക്ഷം ധാർമ്മികവൽക്കരിക്കപ്പെട്ട ഒരു ക്രമം മണ്ണിൽ ഉണ്ടാവണം, എങ്കിലേ മനുഷ്യനെ നേർവഴിക്ക് നയിക്കാൻ കഴിയൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി എന്നാണ്. ഈ യാഥാർത്ഥ്യം വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പൂർവസൂരികളായ പണ്ഡിതന്മാർ നിർണയിച്ചു പഠിപ്പിച്ചൊരു കാര്യമാണ്. എന്ന് മുതലാണാവോ മുസ്ലിം സമുദായത്തിന് ഈ യാഥാർത്ഥ്യം ഒരു ഗ്രഹിക്കാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത പുതിയ ആശയം പോലെ തോന്നിയത് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. എവിടെ വെച്ചാണ് ഈ സമുദായം വഞ്ചിക്കപ്പെട്ടത്? ഈ കൃത്യമായ ഇസ്ലാമിന്റെ ഖുർആനിന്റെ കാഴ്ചപ്പാടും മണ്ണിൽ ഹബീബ് സംവിധാനിച്ച ഈ ഇസ്ലാമിക സംസ്ഥാപനത്തിന്റെ കാഴ്ചപ്പാട്, അതിന്റെ അടിസ്ഥാനങ്ങളായ ന്യായങ്ങൾ എന്ന് മുതലാണാവോ ഈ സമുദായത്തിന് അന്യമായി പോയത് എന്ന് വളരെ വേദനയോടെ നാം പഠിക്കണം. കാരണം നമ്മുടെ പൂർവസൂരികളായ പണ്ഡിതന്മാരാരും ഈ വിഷയത്തിൽ നമ്മെ വഞ്ചിച്ചിട്ടില്ല. നഊദുബില്ല, അവർ വഞ്ചകന്മാരല്ല, അവർ പ്രവാചകന്മാരുടെ മിഷൻ ഏറ്റെടുത്ത വലിയ വലിയ സാദാത്തുക്കളാണ്. അൽഉലമാഉ വറസത്തുൽ അംബിയ, ഉലമാക്കൾ പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളാ, ഹബീബിനെ അനന്തരമെടുത്തവരാ. അതുകൊണ്ട് ആ പാതയിലെ അവർ മനുഷ്യരെ നയിക്കൂ, അങ്ങനെ നയിച്ചിട്ടുള്ളൂ ആ മഹാരഥന്മാരെല്ലാം. ഈ യാഥാർത്ഥ്യം സുതരാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരട്ടെ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാന ആദർശ ഗ്രന്ഥമാണ് ഷറഉൽ അഖായിദ്. ഷറഉൽ അഖായിദിന്റെ രചയിതാവ് മുസന്നിഫ് ഇമാം സഅദുദ്ദീൻ അത്തഫ്താസാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു ഇമാമിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് പരിചയമുള്ള, ഇന്ന് നമ്മൾ പറഞ്ഞു പരിചയിച്ച പള്ളി വേറെ, ഭരണം വേറെ, മതം വേറെ, രാഷ്ട്രീയം വേറെ എന്ന ഇസ്ലാമിക വിരുദ്ധമായ കാഴ്ചപ്പാടിലെ ഇമാമല്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലെ ഒരു ഇമാമിനെ ഷറഉൽ അഖായിദിന്റെ മുസന്നിഫ് ഇമാം സഅദുദ്ദീൻ അത്തഫ്താസാനി ഇങ്ങനെ വിശദീകരിക്കുന്നു. വൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ, ലാ ബുദ്ദ ലഹും, അവർക്ക് നിർബന്ധമാണ്, മിൻ ഇമാമിൻ, ഒരു ഇമാം ഉണ്ടാവുക എന്നത്. മുസ്ലിമീങ്ങൾക്ക് ഒരു നേതൃത്വം ഉണ്ടാവണം. ആ നേതൃത്വം കേവലം ആത്മീയ നേതാവാകണോ? ആ നേതൃത്വം ഭരണരംഗത്തെ നേതാവാകണോ? ഭരണരംഗത്തെ നേതാവാണെങ്കിൽ അദ്ദേഹം ആത്മീയ നേതാവാകാൻ പറ്റില്ല. ആത്മീയ രംഗത്തെ നേതാവാകണമെങ്കിൽ ഭരണത്തെക്കുറിച്ച് മിണ്ടാൻ പാടില്ല.
ആത്മീയ നേതാക്കളാണെങ്കിൽ ഭരണകാര്യത്തെ കുറിച്ച് സംസാരിക്കരുത്, ഭരണാധികാരികൾ ആത്മീയ കാര്യങ്ങൾ ഇടപെടരുത് എന്ന രീതിയിലെ ഏത് ഇമാം ആവണം എന്ന് സംശയമുള്ളവരുടെ മുമ്പിൽ ഇമാം അത്തഫ്താസാനി കൃത്യമായിട്ട് പറയുന്നു, വൽ മുസ്ലിമൂന ലാ ബുദ്ദ ലഹും മിൻ ഇമാമിൻ, മുസ്ലിമീങ്ങൾക്ക് ഒരു ഇമാം നിർബന്ധമാണ്. ആ ഇമാം യഖൂമു ബിതൻഫീദി അഹ്കാമിഹി, വിശുദ്ധ ഖുർആനിന്റെ ഹുക്കുമുകളെ നടപ്പാക്കുന്ന ഇമാം ആയിരിക്കണം. നടപ്പാക്കാൻ അധികാരമുള്ള ഇമാം, വാഴ്ന്നു പറയാൻ മാത്രം അനുവാദമുള്ള ഇമാമല്ല. പറയുന്ന വാഴ്ന്നു തന്നെ പള്ളി നടത്തിപ്പുകാർക്കെതിരായി പോയാൽ നന്ദിക്കത്ത് വാങ്ങിയിട്ട് അടുത്ത പള്ളി തേടേണ്ടി വരുന്ന നിസ്സഹായനായ ഇമാമല്ല, ഇതൊരു അധികാരമുള്ള ഇമാമാണ്. ഈ ഇമാം യഖൂമു ബിതൻഫീദി അഹ്കാമിഹി, ഇസ്ലാമിലെ വിധികൾ നടപ്പാക്കാൻ കഴിയുന്ന ഇമാമായിരിക്കണം. വൈഖാമത്തി ഹുദൂദിഹി, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഹദ്ദ് ഹുദൂദുകൾ, അതിലെ ശിക്ഷാവിധികൾ നടപ്പാക്കാൻ അധികാരമുള്ള ഇമാമായിരിക്കണം. വസ്വദ്ദി സുഊരിഹിം, മുസ്ലിം സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന കുഴപ്പക്കാരായ നുഴഞ്ഞു കയറ്റക്കാരെ തടയാൻ അധികാരമുള്ള ഇമാം. വത്തസ്ഹീസി സുയൂഷിഹിം, മുസ്ലിം സമൂഹത്തിന്റെ രാജ്യത്തിന്റെ സൈന്യത്തെ സജ്ജീകരിക്കാൻ കഴിയുന്ന ഇമാം. വഅഖ്ദി സദഖാതിഹിം, മുസ്ലിം സമൂഹത്തിന്റെ സക്കാത്ത് പിരിച്ചെടുക്കാൻ കഴിയുന്ന ഇമാം. വഖഹ്റിൽ മുതഗല്ലിബത്തി വൽ മുതലഫിഫത്തി വഖുത്താഇ തരീഖ്, കൊള്ളക്കാർ കള്ളന്മാർ കലാപകാരികൾ എന്നിവരെ അടിച്ചമർത്താൻ അധികാരമുള്ള ഇമാം. വഈഖാമത്തിൽ ജുമുഅത്തി വൽ അറിയാത്ത്, വെള്ളിയാഴ്ച ജുമുഅയും പെരുന്നാളുകളും നടപ്പാക്കാനും പ്രഖ്യാപിക്കാനും അധികാരമുള്ള ഇമാം. വഖത്അൽ മുനാസഅത്തിൽ വാഖിഅത്തി ബൈനൽ ഇബാദ്, മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളിൽ വിധി കൽപ്പിക്കാൻ പരിഹരിക്കാൻ കഴിയുന്ന ഇമാം. വഖുബൂലി ഷഹാദാത്തിൽ ഖായിമത്തി അലൽ ഹുഖൂഖ്, സത്യം ചെയ്തുകൊണ്ട് അവകാശം സ്ഥാപിച്ചുകൊണ്ട് സത്യം ചെയ്യുമ്പോൾ ആ സത്യം സ്വീകരിക്കാൻ അധികാരമുള്ള അതോറിറ്റിയായ ഇമാം. വതജ്വീദി സിഗാരിൽ ലദീന ലാ ഔലിയാ അലഹും, വലിയകളില്ലാത്ത രക്ഷിതാക്കളില്ലാത്ത പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ, കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അധികാരമുള്ള ഇമാം. വഖസമത്തുൽ ഖനീമ, പൊതുമുതൽ വിഭജിച്ച് അവസാനത്തെ പൗരനും അർഹമായ വിഹിതം പങ്കുവെച്ച് കൊടുക്കാൻ കഴിവുള്ള ഇമാം. ഇത് ശറഉൽ അഖായിദിലെ ഇമാമിനെ കുറിച്ച വിശദീകരണമാണ്. എങ്കിൽ ഇത് കേവലം പള്ളിയിലെ സുവിശേഷകനല്ല, ഇത് ഭരണാധികാരം ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഒരു ഇമാമാണ്. അങ്ങനത്തെ ഒരു ഭരണാധികാരിയുടെ കീഴിലാണ് വളരെ കൃത്യമായി ധർമ്മം പുലരുക എന്നും, അതാണ് ഇഖാമത്തുദ്ദീൻ മുമ്പിൽ വെച്ചുകൊണ്ട് സുൽത്താനിന് വേണ്ടി ഹബീബ് തേടാനുള്ള കാരണമെന്നും, അങ്ങനത്തെ ഒരു ക്രമം സ്ഥാപിച്ച് നടപ്പിലാക്കി അതിന്റെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഇമാം ലാബുദ്ദ അനിവാര്യമാണ്. വൽ മുസ്ലിമൂന ലാബുദ്ദ ലഹും മിൻ ഇമാമിൻ, അങ്ങനത്തെ ഒരു ഭരണാധികാരിക്ക് കീഴിൽ ജീവിക്കാൻ കഴിയുന്ന മുസ്ലിം സമൂഹം എന്ന സുന്ദരമായ സങ്കല്പം നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കാതിരുന്നിട്ടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, സലഫി ചിന്താധാരയിലെ പ്രഗത്ഭനായ വ്യക്തിത്വം, അദ്ദേഹം ഇതേ വിഷയത്തെ കുറിച്ച് സുന്ദരമായ ഒരു ഉദ്ധരണത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന വിലായത്ത അംറിന്നാസി അഅ്ലമ വാജിബാത്തിദ്ദീൻ ബല്ലാ ഖിയാമ ബിദ്ദീനി ഇല്ലാ ബിഹാ, ഇന്ന വിലായത്ത അംറിന്നാസ്, ജനങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടാവുക എന്നത് അഅ്ലമ വാജിബാത്തിദ്ദീൻ, ദീനിന്റെ വാജിബാത്തുകൾ നിർബന്ധമായ തരത്തിൽ അഅ്ലം ഏറ്റവും വലിയ കാര്യമാണ്, ദീനിന്റെ വാജിബാത്തിൽ ഏറ്റവും നിർബന്ധമായ കാര്യമാണ്, ആ നിർബന്ധ കാര്യം ഏറ്റവും മഹത്തരമായ കാര്യമാണ് ജനങ്ങളുടെ കാര്യങ്ങൾ ഇവിധം കൊണ്ടു നടത്തുന്ന, നീതിപൂർവം ധർമ്മം സ്ഥാപിച്ചുകൊണ്ട് അധർമ്മത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അഥവാ കള്ളന്മാരെയും കൊള്ളക്കാരെയും കുഴപ്പക്കാരെയും നുഴഞ്ഞുകയറ്റക്കാരെയും അടിച്ചമർത്തി അതിർത്തി കാക്കുന്ന സൈന്യത്തെ സജ്ജീകരിച്ച് നീതി നിർവഹണം ഭംഗിയായി നടത്തി അന്നാട്ടിലെ അവസാനത്തെ പൗരനും ജീവിക്കാനുള്ള വിഭവങ്ങൾ ഖജനാവെന്ന് പങ്കുവെച്ചു കൊടുക്കുന്ന കൃത്യതയാർന്ന, അതിനപ്പുറത്ത് പെരുന്നാളും ജുമുഅയും എല്ലാം നടപ്പാക്കുന്ന, പള്ളിയിൽ ഇമാം നിർവഹിക്കുന്ന, ഖുത്ബ നിർവഹിക്കുന്ന, രാജ്യത്തെ ഭരിക്കുന്ന ഒരു ഇമാം, അങ്ങനെയുള്ള ഒരു ഭരണകൂടം, ആ ഭരണകൂടം ഉണ്ടാവുക എന്നത് ദീനിന്റെ വാജിബാത്തിൽ ഏറ്റവും നിർബന്ധമായ കാര്യമാണ്. ബല്ലാ ഖിയാമ ബിദ്ദീൻ ഇല്ലാ ബിഹ, അങ്ങനെ ഒന്നില്ലെങ്കിൽ ദീൻ നിലനിന്നിട്ടില്ല, ദീൻ നിലനിൽക്കുകയില്ല, നമ്മുടെ ദീൻ നിലനിൽക്കുന്നില്ല. നമ്മുടെ കയ്യിലെ ദീൻ കേവലം നമസ്കാരം നടക്കുന്ന ഒരു പള്ളി ഉണ്ടായാൽ തീർന്നതാണെന്ന് ധരിച്ചു പോയ മനുഷ്യർ ഈ ഉദ്ധരണത്തെയും നേരത്തെ കേൾപ്പിച്ച ഉദ്ധരണത്തെയും കുറിച്ച് ഉച്ചാലോചിക്കണം. അറിയാൻ നമുക്ക് എന്ത് തടസ്സം?
ഇങ്ങനെ ഒരു വിഷയം പഠിക്കാൻ നമ്മെ ആരാ തടഞ്ഞത്? ഈ മിമ്പറിൽ വെച്ചത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളെയും പറയുന്ന എന്നെയും തടയാൻ ആർക്കാണ് അധികാരമുള്ളത്? വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പഠിച്ച് മനസ്സിലാക്കി അത്തരം ഒരു സുന്ദര സ്വപ്നത്തെ എന്റെയും നിങ്ങളുടെയും ഹൃദയ മസ്തിഷ്കത്തിൽ സ്ഥാപിച്ചാൽ നമ്മെ ആരെങ്കിലും ജയിലടക്കുമോ? അങ്ങനെ സംഭവിക്കില്ല. പിന്നെ പഠിക്കാൻ എന്തേ നമുക്ക് തടസ്സം, അറിയാൻ എന്തേ നമുക്ക് പ്രയാസം എന്ന് വിനയ പുരസ്സരം നമ്മൾ പരസ്പരം പങ്കുവെക്കേണ്ടതില്ലേ? ഇത്ര കൃത്യമാണ് ഈ വിഷയം. ഇതിന്റെ രണ്ടിന്റെയും, ഒന്ന് ഷറൗലാക്കായതിന്റെ ഉദാഹരണമാണ്, രണ്ടാമത്തെ സലഫി പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഉദാഹരണമാണ്. ഇത് രണ്ടിന്റെയും ബലത്തിലാണോ 20-ാം നൂറ്റാണ്ടിലെ മഹാരഥന്മാരായ നവോത്ഥാന നായകന്മാർ ഇങ്ങനെ പറഞ്ഞത്? അധികാരമില്ലാത്ത ഇസ്ലാം മണ്ണിൽ സ്ഥാപിതമാകാത്ത വീട് പോലെയാണ്. അധികാരമില്ലാത്ത ഇസ്ലാം മണ്ണിൽ സ്ഥാപിതമാകാത്ത വീട് പോലെയാണ്. അല്ലെങ്കിലേ നമ്മുടെ വീട് മണ്ണിൽ സ്ഥാപിതമാവാറില്ല. നമ്മുടെ ഈമാൻ കാര്യങ്ങൾ ആറും അംഗീകരിച്ചവരാ, ഇസ്ലാം കാര്യം അഞ്ചും ചെയ്യുന്നവരാ. പക്ഷെ അതിനപ്പുറത്ത് നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് വിഭാവനയില്ല. ഈമാൻ കാര്യങ്ങൾ ആറും ഇസ്ലാമിന്റെ അടിത്തറയാണ്. ഇസ്ലാമിനെ ഒരു വീടായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ പലയിടത്തും മഹാരഥന്മാരായ മുൻഗാമികൾ പരിചയപ്പെടുന്ന സുന്ദരമായ വീട് പോലെ. എങ്കിൽ ആ വീടിന്റെ ഉറച്ച അടിത്തറയാണ് ഈമാൻ കാര്യങ്ങൾ. ആ തറയിൽ സ്ഥാപിതമായ അഞ്ചു ബലവത്തായ തൂണുകളാണ് ഇസ്ലാം കാര്യങ്ങൾ. ബുനിയൽ ഇസ്ലാം വല ഹംസിൻ, അഞ്ചു തൂണുകളിലാണ് ഇസ്ലാം നിലനിൽക്കുക എന്ന് ഇസ്ലാം കാര്യം പഠിപ്പിച്ചുള്ള ഹദീസിന്റെ ആമുഖ വർത്തമാനമാണ് ഹബീബായ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഷഹാദത്ത് കലിമ ചൊല്ലി ആ സത്യസാക്ഷ്യം നിർവഹിക്കാൻ തയ്യാറായി, നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജുമാകുന്ന ഈ അഞ്ച് കാര്യവും ഈ തറയിൽ സ്ഥാപിതമായ തൂണുകളാണ് എങ്കിൽ, സുഹൃത്തെ, ഈ തറയും തൂണും മാത്രമേ നിന്റെ കയ്യിലുള്ളൂ. ഈ കെട്ടിടത്തിന് എന്നാണ് ഒരു മേൽപ്പുര ഉണ്ടായി വരിക? ആ മേൽപ്പുര പൂർത്തിയായിട്ട് ഈ തൂണുകൾക്കിടയിൽ സുന്ദരമായ ചുമര് എന്നാണ് പണിയുക. ആ ചുമരിൽ ആവശ്യാനുസാരം ജനലുകളും വാതിലുകളും വെന്റിലേഷനും എപ്പോഴാണ് നീ സ്ഥാപിക്കുക? എന്നിട്ട് അതൊന്ന് പൂശി, ഒന്ന് സിമെന്റ് തേച്ച്, ഒന്ന് പെയിന്റ് അടിച്ച് അതിന്റെ മുറ്റവും പരിസരവും ശുദ്ധീകരിച്ച് ശുചീകരിച്ച് അതിന് കൃത്യമായ ഒരു കോമ്പൗണ്ട് വാളും പണിത് ഒരു ഗേറ്റ് വെക്കുന്ന പണി ഇനി എന്നാണ് നടക്കുക? അല്ലാത്ത പക്ഷം നിന്റെ വീട് ഭൂമിയിൽ എങ്ങനെ സ്ഥാപിതമാവും? അപ്പോൾ ഭൂമിയിൽ സ്ഥാപിതമാകാത്ത വീടാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലെ ഇസ്ലാം. അത് ഈമാൻ കാര്യങ്ങൾ ആറും വിശദിച്ച് ഇസ്ലാം കാര്യം അഞ്ചും ചെയ്ത് അതോടുകൂടി നിന്ന് ബാക്കി എങ്ങനെയും ആവാം, എന്തായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അങ്ങ് സിറാത്ത് പാലം കടന്നു കിട്ടുമെന്ന്. സിറാത്ത് പാലം കടക്കാൻ കുറുക്കു വഴികൾ ഇപ്പുറത്ത് ബഹുമാനരായ ഉസ്താദുമാർ പണിതു വെച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് കൃത്യമായി ദിക്റും സ്വലാത്തും എണ്ണം തീർത്ത് ഖത്മ് പൂർത്തിയാക്കി വർഷാവർഷ ഉംറക്കും പോയി വന്നാൽ നിങ്ങൾ അങ്ങ് സിറാത്ത് പാലം കടക്കുമെന്ന്. ഇത്രയും കൃത്യമായ കൊടും വഞ്ചന ഇസ്ലാമിനോട് കാണിച്ചവർ ചെയ്ത അപരാധം കുറുക്കപ്പെടാത്തതാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മണ്ണിൽ സ്ഥാപിതമാവേണ്ടുന്ന ഒരു വീടാണ് ഇസ്ലാം. അതിങ്ങനെ തറയും തൂണുമായി കാറ്റും വെയിലും മഴയും കൊണ്ട് കണ്ടാൽ തന്നെ എപ്പോഴോ ദ്രവിച്ചു നിൽക്കുന്ന ഒരു കെട്ടിടം പോലെ നിൽക്കേണ്ടതല്ല. നമ്മുടെ കയ്യിലെ ഇസ്ലാം ദ്രവിച്ച ഇസ്ലാമാ. അതുകൊണ്ട് നമുക്ക് അധാർമികതയോട് പൊരുതാൻ കൽപ്പില്ല. എന്നാൽ നമ്മളോ അധാർമിക രക്ഷപ്പെടുന്നുമില്ല. നമ്മുടെ വാഴുതുകൾ നമ്മുടെ സമുദായത്തെ പോലെ രക്ഷിക്കാൻ ഉതകുന്നില്ല. നിരന്തരമായി വാഴുതും ഊർദിയും നടന്നിട്ടും ഈ സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾ ഈ സമുദായത്തിലേക്ക് കടന്നു കയറി വരാതിരുന്നില്ല. മഹല്ല് സംവിധാനത്തിനകത്ത് മുസ്ലിം സമുദായം പേര് ചേർത്തി നിലകൊണ്ടിട്ടും ഈ അധർമ്മത്തിന് വേലി കെട്ടാൻ മുസ്ലിം സമുദായത്തിന് പറ്റിയില്ല എങ്കിൽ നമ്മൾ തിരിച്ചറിയണം. കേവലം ഇക്കാണുന്ന ഈമാൻ കാര്യത്തിൽ ആറും അംഗീകരിച്ച് ഇസ്ലാം കാര്യം അഞ്ചും ചെയ്ത് മുന്നോട്ട് പോകുന്നത് മുഖേന മാത്രം ഒരു ഇസ്ലാമും നമ്മുടെ ജീവിതത്തിൽ പോലും സ്ഥാപിതമാവില്ല എന്ന് വിനയപുരസ്ഥൻ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ഇഖാമത്തുദ്ദീൻ എന്ന ധാർമ്മിക ക്രമത്തിലേക്കുള്ള പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവസാനമായി നമ്മുടെ ചിന്തയിൽ വരേണ്ടുന്ന വസ്തുത. ഇസ്ലാം അവകാശങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന മതമാണ്. ഇസ്ലാം ഉത്തരവാദിത്തത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന മതമാണ്. ആ ഉത്തരവാദിത്തം എല്ലായിടത്തും ഭംഗിയായി നിർവഹിക്കാൻ മുസ്ലിമിന് ഭക്ഷണം എന്ന് പഠിപ്പിച്ച മതമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം മാതാപിതാക്കൾക്ക് മക്കളുടെ കടമ പഠിപ്പിച്ചത്, ഉത്തരവാദിത്തമാണ്. മക്കൾക്ക് മാതാപിതാക്കളുടെ ഹക്ക് ഹുക്കൂക്ക് പഠിപ്പിച്ചത് അമാനത്ത്, ഉത്തരവാദിത്തമാണ്. ഭാര്യ ഭർത്താവിനോടും തിരിച്ചും പാലിക്കേണ്ട മര്യാദയും കടമയും കടപ്പാടും പഠിപ്പിച്ചു ഇസ്ലാം.
അയൽപ്പക്ക ബന്ധങ്ങളിൽ മാനിക്കേണ്ടുന്ന മര്യാദകളും കടമകളും പഠിപ്പിച്ചു. മുതിർന്നവർ, ഗുരുനാഥന്മാർ, നായകന്മാർ, നേതാക്കന്മാർ അവരോടുള്ള കടപ്പാടുകൾ പഠിപ്പിച്ചു. അവർക്ക് നീതരോടുള്ള, അവിടെ കീഴിലുള്ള ആളുകളുടെ കടമയും കടപ്പാടും പഠിപ്പിച്ചു. സമൂഹത്തിൽ ധനമുള്ളവന് ധനമില്ലാത്തവരുടെ കടപ്പാടുകളെ കുറിച്ച് പഠിപ്പിച്ചു. അശരണരും അഗതികളും വിധവകളും പ്രാന്തവൽക്കൃതരുമായ ആളുകളോട് സമൂഹം കാണിക്കേണ്ടുന്ന കടപ്പാടിനെ കുറിച്ചും പഠിപ്പിച്ചു. ഇങ്ങനെ ഹക്ക് ഹുക്കൂക്കുകളെ, അമാനാത്തുകളെ കൃത്യമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ പോകുന്നവർ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാണ്. അതിനാണ് ഹുക്കൂക്കുകളെ ഇത്ര കൃത്യമായിട്ട് പഠിപ്പിച്ചത്. നമുക്ക് നമ്മോട് കടപ്പാടുണ്ട്, നമ്മുടെ കുടുംബത്തോട് കടപ്പാടുണ്ട്, നമ്മുടെ അയൽപ്പക്കത്തോട് കടപ്പാടുണ്ട്, നമ്മുടെ സമൂഹത്തോട് കടപ്പാടുണ്ട്. നാം ഏറ്റെടുത്ത ഉത്തരവാദിത്തം ചെറുതോ വലുതോ ആവട്ടെ, ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നമ്മുടെ കീഴിൽ വരുന്നവരോട് നമുക്ക് കടപ്പാടുണ്ട്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റായതിഹി. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്, നേതാക്കന്മാരാണ്, നായകന്മാരാണ്, നയിക്കുന്നവരാണ്. നിങ്ങൾ ആരെ നയിക്കേണ്ടതുണ്ടോ അവരോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. അവരെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. എങ്കിൽ കുടുംബത്തിൽ നമ്മൾ നായകന്മാരാണ്. അയൽപ്പക്കം എന്ന സാമൂഹ്യ ക്രമത്തിൽ നമുക്കൊരു നായക സ്ഥാനമുണ്ട്. പള്ളി സംവിധാനങ്ങളിൽ നമുക്കൊരു നേതൃസ്ഥാനമുണ്ടാവാം. സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഒരു പൊതു സംവിധാനം മുതൽ അതിന്റെ ഉയർന്ന ഭരണ നിർവഹണ നീതിന്യായ ക്രമത്തിൽ വരെ നമ്മൾ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടി വരും. എങ്കിൽ നാം ഏൽപ്പിക്കപ്പെടുന്ന ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോഴും അതിന് കീഴിലുള്ള നീതന്മാരോട്, നാം നയിക്കേണ്ടത് ആരെയാണോ ആ അനുയായികളോട് നമുക്ക് ഹക്കുണ്ട്, ഹുക്കൂക്കുണ്ട്, കടപ്പാടുണ്ട്. ആ അനുയായികൾക്ക് നമ്മളോടും കടപ്പാടുണ്ട്. അത് ഭംഗിയായി നിർവഹിച്ചില്ലെങ്കിൽ ചോദ്യം ചെയ്യുമെന്ന് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും കൃത്യമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ ഉത്തരവാദിത്തങ്ങളെ അമാനത്ത് എന്നാണ് പഠിപ്പിച്ചത്. അമാനത്ത്, വിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗം ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കരുത്, അവന്റെ റസൂലിനെയും വഞ്ചിക്കരുത്. വതഖൂനു അമാനാതികും, നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെയും വഞ്ചിക്കരുത്. വഅൻതും തഅലമൂൻ, കാര്യം ഗൗരവത്തോടെ അറിയുന്നവരാണ് നിങ്ങളെങ്കിൽ. വിശുദ്ധ ഖുർആൻ സൂറ അംഫാലിലെ 27-ാം സൂക്തം മുഖത്തിമേൽ ഓതി വെച്ച ആയത്ത് സൂറത്തു നിസായിലെ 58-ാമത് ആയത്താണ്. ഇന്നല്ലാഹ യഅമുറുക്കും, നിശ്ചയം അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അൻതു അബ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹ, ഉത്തരവാദിത്തങ്ങൾ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അധികാരങ്ങൾ, അവകാശങ്ങൾ, സൂക്ഷിപ്പ് മുതലുകൾ എല്ലാം അതിന്റെ അർത്ഥമാണ്. അത് അതിന്റെ അർഹർക്ക് എത്തിക്കണം. ഉത്തരവാദിത്തങ്ങൾ ആർക്കാണോ നാം നിർവഹിച്ചു കൊടുക്കേണ്ടത്, ആരോടാണോ നമ്മൾ കടപ്പാടുകൾ പൂർത്തീകരിക്കേണ്ടത്, അവരോടത് ഭംഗിയായി നിങ്ങൾ നിർവഹിക്കണം എന്ന് അല്ലാഹു നിങ്ങൾ കൽപ്പിക്കുന്നു. വൈദാ ഹക്കംതും ബൈനന്നാസി അൻതഹ്കുമൂ ബിൽ അദിൽ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഭരണം നടത്തിയാൽ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ നീതി നിർവഹണം നടത്തിയാൽ, അഥവാ വിധി പ്രസ്താവിക്കേണ്ടി വന്നാൽ, കൈകാര്യകർത്താക്കളായ ഹാക്കിമായി ഭരണാധികാരി എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നാൽ, അൻ തഹക്കുമൂ ബിൽ അദിൽ, നിങ്ങൾ നീതിപൂർവ്വം ഭരിക്കുകയും വിധിക്കുകയും വേണമെന്നും. ഇന്നല്ലാഹ നിഅമ്മാ യഅദുകുംബി, എത്ര നല്ല കാര്യങ്ങളാണ് നിശ്ചയം അല്ലാഹു നിങ്ങളെ ഉപദേശം കൊണ്ടിരിക്കുന്നത്. ഇന്നല്ലാഹ കാന സമീഉം ബസീറ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അപ്പോൾ ഉത്തരവാദിത്ത നിർവഹണം, അവകാശങ്ങളും ബാധ്യതകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഭംഗിയായ അതിന്റെ നിർവഹണം, അത് മുസ്ലിം സമുദായത്തിലെ വ്യക്തികൾ എന്ന നിലയിൽ നമ്മിൽ ബാധ്യതപ്പെട്ടതാണ്. സാമൂഹ്യ ക്രമത്തിൽ ഏതേതു സ്ഥാനത്ത് എത്തിപ്പെട്ടാലും അവിടെയും നമുക്ക് ഈ ബാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഹക്ക് ഹുക്കൂക്കുകൾ, അമാനത്തുകൾ ഭംഗിയായി നിർവഹിക്കാതെ വന്നാൽ അത് മുഖേന വലിയ കുറ്റത്തിന് നാം വിധേയരാകുമെന്നും കടുത്ത ശിക്ഷ അവർക്ക് കിട്ടുമെന്നും ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു. എങ്കിൽ ഈ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഉയർന്ന ഫലമാണ് ഭരണാധികാരികൾ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തം. ആ ഭരണാധികാരികളോട് ഭരണീയർക്കുമുണ്ട് തിരിച്ചു ഉത്തരവാദിത്തം. ഇതിനെ കുറിച്ചും പഠിപ്പിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നുപോയിട്ടില്ല. മാതാപിതാക്കൾക്കും മക്കളുള്ള കടപ്പാടിനെ കുറിച്ച് ദീർഘ വാദികൾ നമ്മൾ കേൾക്കാറുണ്ട്. മക്കൾക്ക് തിരിച്ച് മാതാപിതാക്കളുടെ ഹുക്കൂക്കിനെ കുറിച്ച്, അമാനത്തിനെ കുറിച്ച് സുദീർഘമായ പ്രഭാഷണ പരമ്പരകൾ നടക്കാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ മുമ്പിൽ ഇത്ര വിശദീകരണം വരാറില്ല. ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു ഭരണാധികാരിക്ക് ഭരണീയരുള്ള കടപ്പാടിനെ കുറിച്ച്, അതിനെക്കുറിച്ച് നമ്മൾ നിശബ്ദരാകും. കാരണം നമ്മൾ ആർക്കും ഏനക്കേടുണ്ടാക്കണ്ട എന്ന് വെച്ചവരാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും ശല്യപ്പെടുത്തൂല. പ്രത്യേകിച്ചും അധികാരി വർഗത്തെ തൊടാതെ മുനയില്ലാത്ത വർത്തമാനങ്ങൾ പറയാൻ പഠിച്ചവരാണ് സുവിശേഷകന്മാരായ വാഴുതുകൾ. അതുകൊണ്ട് ഈ വിഷയം കാര്യമായിട്ട് വാഴ്ന്നു വരാറില്ല.
തിരിച്ച് ഭരിക്കപ്പെടുന്ന നീതന്മാരായ നമുക്ക് നമ്മെ ഭരിക്കുന്നവരോട് ചില ഹക്ക് ഇടപാടുകളുണ്ട്, ഹുക്കൂക്കുകളുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരല്ല. പൗരന്മാരാണ് പോലും പൗരധർമ്മം പഠിക്കാത്ത പൗരന്മാർ. പൗരധർമ്മം കൃത്യമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഭരണാധികാരിയായ ഉമർ, ഷറഉൽ അഖായിദിന്റെ മുസന്നിഫ് പറഞ്ഞ ആ ഇമാം, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞ ആ ഇമാം, ആ അമീറും ഇമാമുമായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അധികാരത്തിൽ വാണുകൊണ്ടിരുന്ന കാലം, മദീന പള്ളിയിലെ മിമ്പറിൽ കയറി അദ്ദേഹം ഖുതുബ തുടങ്ങി. പറഞ്ഞു, എനിക്ക് വല്ല പിഴവും പറ്റിയാൽ, എനിക്ക് വല്ല വീഴ്ചയും പറ്റിയാൽ ഞാൻ ധർമ്മത്തിന്റെ ഈ പാത വിട്ട് അധർമ്മത്തിലേക്ക് ചായുകയോ ചെരിയുകയോ ചെയ്താൽ, നീതി നടപ്പാക്കുന്ന ഈ മേഖലയിൽ എനിക്ക് എന്തെങ്കിലും വളവ് സംഭവിച്ചാൽ ഫഖവ്വിമൂനി, നിങ്ങൾ എന്നെ ശരിയാക്കണം, എന്നെ തിരുത്തണം. അതൊരു ഭരണാധികാരി ഭരണീയരോട് പറയാ. മുമ്പിലിരിക്കുന്നവർ പൗരബോധമുള്ള മുസ്ലിമീങ്ങളാ. ഇസ്ലാമാണ് കൃത്യമായി സിവിക്സ് പഠിപ്പിച്ച ദർശനം, പൗരധർമ്മം കൃത്യമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഈ വർത്തമാനം ആമുഖമായി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല പറഞ്ഞ ഉടനെ സദസ് എന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു, തന്റെ എളിയിലെ വാൾ ഊരി പിടിച്ചിട്ട് പറഞ്ഞു, വല്ലാഹി പടച്ചവനാണ് സത്യം, യാ ഉമർ, അല്ലയോ ഉമറെ, ഇദാ റഅയ്നാ ഫീക അൽവിജാജ, നീ ഇത്തിരിയെങ്കിലും ഈ സത്യത്തിന്റെ പാതയിൽ നിന്ന് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിന്ന് ഇത്തിരി തെറ്റിപ്പോയാൽ, ഒരു ചെറിയ വളവ്, ഒരു ചെറിയ തരികിട, ഒരു ചെറിയ അധർമ്മം നിന്റെ ഭാഗത്ത് ഞങ്ങൾക്കുണ്ടല്ല, കൗവംനാഹു ബിഹദ്ദി സുയൂഫിന, ഞങ്ങളുടെ വാൾ തലപ്പ് കൊണ്ട് നിന്നെ ഞങ്ങൾ ശരിയാക്കും, ഞങ്ങളുടെ വാൾ തലപ്പ് കൊണ്ട് നിന്നെ ഞങ്ങൾ നേരെ നടത്തും. ഇത് പറയാനുള്ള അധികാരവും പറയാനുള്ള ബോധവും കരുത്തും ഉള്ളവരായിരിക്കണം പൗരന്മാർ. അല്ലാത്തവർ പൗരത്വത്തിന്റെ ലിസ്റ്റിൽ പേര് ചേർത്തത് കൊണ്ട് കാര്യമില്ല. ശണ്ഡീകരിക്കപ്പെട്ട പൗരന്മാർ, അതാണ് ഒരു ഭരണക്രമത്തിനകത്ത് ജീവിക്കുന്ന നല്ലൊരു ശതമാനം നമസ്കാരക്കാർ വരെ. അവർക്ക് ഭരണാധികളെ തിരുത്താനുള്ള കാര്യത്തിൽ ഇറങ്ങിപ്പോടോ എന്ന് പറയേണ്ടടുത്ത് പറയാൻ നാവ് പൊങ്ങാത്തവർ, ഒരു കാസ്റ്റിംഗ് വോട്ട് കൊണ്ട് പ്രതികാരം ചെയ്യേണ്ടടുത്ത് ഇളിപ്പിരായി നിൽക്കുന്നവർ, അവർക്ക് ഈ ചരിത്രം അനുസ്മരിക്കാൻ പോലും അർഹതയില്ല. ഈ വർത്തമാനം കേട്ടപ്പോ ഉമർ പറഞ്ഞു, ഖാല ഉമർ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, പടച്ചവന് സർവസ്തുതിയും. അല്ലദീ ജഅല ഫീ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ അല്ലാഹു നിശ്ചയിച്ചു തന്നല്ലോ, ഉണ്ടാക്കി തന്നല്ലോ, മൻ, കുറെ പൗരന്മാരെ, യുകവ്വിമുനി ബിഹദ്ദി സൈഫി, എനിക്ക് തെറ്റു പറ്റിയാൽ അവിടെ കയ്യിലെ വാള് കൊണ്ട് അവർ എന്നെ തിരുത്തും, അതിന് പറ്റുന്ന കെൽപ്പുള്ള പൗരന്മാരെ എന്റെ ഈ സമൂഹത്തിൽ നിശ്ചയിച്ചു തന്ന അള്ളാഹുവിന് സർവസ്തുതിയും. ഇത് പറയാൻ കരുത്തുള്ള ഭരണാധികാരി. ഇതാണ് ഭരണാധികാരിയും ഭരണീയരും. ഇത് പഠിപ്പിച്ച മതം ഇസ്ലാമാ. ഇതൊന്നും അറിയാതെ മുന്നോട്ട് പോകുന്ന മനുഷ്യർ അറിയണം ഇങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടെന്ന്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആദ്യമായി നരകത്തിൽ പോകുന്ന മൂന്നാളുകളെ അല്ലാഹു എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അറള അലയ്യ ഔവല സലാസത്തിൻ യദ്ഖുലൂന അന്നാർ, ആദ്യമായി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന മൂന്ന് വിഭാഗത്തെ അല്ലാഹു എന്നെ മുമ്പിൽ പ്രദർശിപ്പിച്ചു തന്നു. അതിൽ ഒന്നാമൻ അമീറുൻ മുസല്ലിതുൻ, അക്രമിയായ ഭരണാധികാരിയാണ്, അനീതി കാണിക്കുന്ന ഭരണാധികാരി, അധർമ്മത്തിന് കൂട്ടു നിൽക്കുന്ന ഭരണാധികാരി, പൊതുമുതൽ തട്ടിയെടുക്കുന്ന ഭരണാധികാരി, നീതി നടപ്പാക്കാത്ത ഭരണാധികാരി, ആദ്യമായി നരകത്തിൽ പോകാൻ അർഹനാണെന്ന്. എങ്കിൽ അവന്റെ നമസ്കാരവും ദിക്റും അവനെ ഒരിക്കലും സിറാത്ത് പാലം കടത്തില്ല. ഇത് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചത്. അതേ ഹബീബ് പറഞ്ഞു, നാളെ അള്ളാഹുവിന്റെ അർശിന് കീഴിൽ, മഹ്ഷറിൽ, തലക്കുമുകളിൽ കത്തി നിൽക്കുന്ന സൂര്യന് കീഴിൽ, മനുഷ്യർ മുങ്ങിക്കുളിച്ച് വിയർപ്പിൽ അങ്ങനെ പ്രയാസപ്പെട്ട് മണിക്കൂറുകൾ കണക്കാക്കാൻ കഴിയാത്ത ദിനങ്ങളായി നീളുന്ന മഹ്ഷറിന്റെ നീർച്ചയിൽ പെട്ട് കിടക്കുമ്പോ തമ്പുരാന്റെ അർശിന്റെ കീഴിൽ സുഖാ ശീതള ചായയിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടുന്ന ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗം ഇമാമുൻ ആദിലുൻ, നീതി നടപ്പാക്കുന്ന ഭരണാധികാരി, ധർമ്മം നടപ്പാക്കുന്ന ഭരണാധികാരിയാണ്. എങ്കിൽ ഭരണാധികാരവും സ്വർഗനരകത്തെ തീരുമാനിക്കുന്ന ഇനമാണ്. അധികാരം സ്വർഗനരകത്തെ തീരുമാനിക്കുന്ന വഴിയാണ്. അങ്ങനെ പഠിക്കാത്ത കാലത്തോളം തമ്മിൽ ഒരു ഭേദവുമില്ലാത്ത തൊമ്മന്മാരായി ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ പോക്കിനെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൽ മുസ്ലിമീങ്ങളായി ജീവിക്കാൻ നമുക്ക് അർഹതയുണ്ടോ എന്ന് വിനയപുരസ്ഥരം ചിന്തിക്കണം. അത്തരം ഒരു ചിന്തക്കു
ഈ വർത്തമാനം പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നാദം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الامين وعلى اله واصحابه اجمعين. ايها الناس اوصيكم ثانيا بتقوى الله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اللهم ارض عن الخلفاء الراشدين وامراء المرشدين عن ابي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن ابي طالب وعمي نبيك حمزه والعباس وبقيه الصحابه والقرابه والتابعين كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الكفر والكافرين. اللهم اعز الاسلام والمسلمين واذل الظلم والظالمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة.